എല്ലാവർക്കും നത്തിങ് ബ്രാക്കറ്റിൽ ആർ ഫോൺ വണ്ണിലോട്ട് സ്വാഗതം. നമ്മളത് നത്തിങ് ഫോൺ നിങ്ങൾക്കായി മുന്നിലോട്ട് വെക്കുകയാണ്. നത്തിങ് ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ റെവല്യൂഷണറി ഫോൺ, ഗംഭീര ഫോൺ, മനോഹരമായ ഫോൺ. ശരിയല്ലേ? ശരി, പ്രൈസ് പറ, പ്രൈസ്. ഔട്ട് ഓഫ് ദ ബോക്സ് ബോക്സ് അല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് ഫോൺ 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 ഫോൺ. ഓ, വേഗം പറഞ്ഞു തൊലയടേ. നത്തിങ് ഫോണിൽ രണ്ട് ക്യാമറ, നത്തിങ് ഫോണിന്റെ രണ്ട് ക്യാമറയും 50 MP. ഡേ ലാഗ് അടിപ്പിക്കാതെ വില പറയടേ അണ്ണ. നത്തിങ്ങിൽ 120Hz ഡിസ്പ്ലേ. ചായ ആറുന്നതിന് മുന്നേ എങ്കിലും പ്രൈസ് പറയോ അണ്ണ. നത്തിങ് നത്തിങ് ഫോൺ സ്നാപ് ഡ്രാഗൺ 778G+. മനുഷ്യ ഇവിടെ ടെൻഷൻ അടിച്ച്. ഡേ ഒന്ന് പെട്ടെന്ന് പറയടേ എത്ര രൂപയുടെ ഈ പ്രോഡക്റ്റ്? പറയാടേ. ഇന്ത്യയിലെ വില 32,999 ഒരു 50 പൈസ മാത്രം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞു. ഓക്കെ ഓക്കെ, ചിയേഴ്സ് ബ്രോ. ഓ, 33,000. വൺ പ്ലസ് ബ്രോ, മിക്കവാറും നമ്മൾ ഈ മാസം ഫോൺ ഇറക്കാൻ സാധ്യതയുണ്ട്. നിന്റെ 40,000 അല്ലേ ഫോൺ? മിക്കവാറും ഞാൻ എന്തിനാ ഇപ്പോ കാശ് കൊടുക്കുക. ഫോണിൽ ചാർജർ ഇട്ടോടെ? അത് പിന്നെ ചാർജർ. നിങ്ങൾ എന്നെ ഇത് പറയണ ചുമ്മാ ഒരു രസം. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നത്തിങ് ഫോൺ വണ്ണ് റിലീസായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വില എങ്ങനെയുണ്ടോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയി പോയടെ. 33,000 രൂപ, 32,999 വരെ, 33,000 രൂപ, 1 രൂപ തിരിച്ചിട്ട്. അതും 128GB ചാർജറില്ല, 33W ഫാസ്റ്റ് ചാർജിങ്. ശരി, സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്, 50 MP ക്യാമറ, 120Hz, ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ്. ഇടയിൽ ഇതൊക്കെ തന്നെയാണ് ബാക്കിയുള്ള ഫോണിലും ഉള്ള ഇടയിൽ. ഇപ്പോൾ 1+ Nord 2T, അത് എനിക്ക് തോന്നുന്നു 1300 ആണ് വരുന്നത് ഡിമെൻസിറ്റി. പിന്നെ 80W ഫാസ്റ്റ് ചാർജിങ്, സെയിം IMX766 50 MP ക്യാമറ, ആമലെഡ് ഡിസ്പ്ലേ, പിന്നെ 120Hz അല്ല 90Hz ആണ്. അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് IQ Neo 6 ഉണ്ട്, 8 നമ്മുടെ സ്നാപ് ഡ്രാഗൺ 870 വെച്ച് വരുന്ന ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട്, സ്നാപ് ഡ്രാഗൺ 800 സീരീസ് വെച്ചിട്ട്. അപ്പോഴാണ് 32,000 രൂപയ്ക്ക് ഈ ഫോൺ. ഇതൊരുമാതിരി സാംസങ്ങിൻ്റെ ഒക്കെ കൊണ പോലെ ഉണ്ട്. മറ്റേ A52S A52S പിന്നെയും കുഴപ്പമില്ല, അത് പിന്നെ ചാർജർ വരുന്നുണ്ട്. പിന്നെ പിന്നെ ഇപ്പം ഇറങ്ങി A73 എന്നൊക്കെ പറഞ്ഞ് കുറേ കൂതറ സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പിലാണ് ഇവന്മാർ ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പം പ്രീമിയർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിൽ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞിട്ട്. അയ്യയ്യാ, എന്തായാലും എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ അത്ര ബെസ്റ്റ് ഇമ്പ്രഷൻ ആയിട്ടില്ല. ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്, 22nd വരും. ഞാൻ ട്രാവലിംഗ് ആയിരിക്കും, അതുകൊണ്ട് ഒരു 27th ഫസ്റ്റ് ഇമ്പ്രഷൻ ആൻഡ് അൺബോക്സിങ് തരാം. ആ സമയത്താകുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും നിങ്ങൾക്കൊരു റിവ്യൂ തരും. പിന്നെ അതിനെപ്പറ്റി പറയാനുണ്ട്, നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ മലയാളി ടെക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ഒറ്റയാണത്തിന് നത്തിങ് ഫോൺ കൊടുത്തില്ല. ഭയങ്കര മോശമാണത്. ഞാൻ നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലടേ, നമ്മൾ സ്വന്തം കാശിൽ മേടിച്ച് നഷ്ടവും സഹിച്ചിട്ടൊക്കെ തിരിച്ച് വയ്ക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതൊന്നുമില്ല. അമ്മമാരെ തരേ തരായിരിക്കും അതൊക്കെ ചെയ്തിട്ട്. ഞാനും ചോദിച്ചായിരുന്നു അതുപോലെ എനിക്ക് ഫോൺ തരുമോ എന്ന് ചോദിച്ചായിരുന്നു. ഒരു എന്താ പറയുക, നമ്മളത് ചോദിച്ചു, പക്ഷെ അവർ മൈൻഡ് പോലും ചെയ്തില്ല. ഇതേ സിനാറിയോ ആണ് സൗത്ത് ഇന്ത്യൻ കോട്ടൺ ക്രിയേറ്റേഴ്സിന്, അതായത് കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങിയ. പിന്നെ C4 E-Tech പിന്നെ കിട്ടിയത് അവന് ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട് C4 E-Tech, അതുകൊണ്ടാണ് അവന് അത് കൊടുത്തപ്പോൾ അവർക്ക് കൊടുത്തു. അല്ലാതെ ആർക്കും സൗത്ത് ഇന്ത്യയിലുള്ള ഒറ്റയാണെന്നു അവന്മാർ നല്ല രീതിയിൽ തടഞ്ഞു. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഞാൻ എൻ്റെ ഫോൺ മേടിച്ചാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്, ബിക്കോസ് അവിടെ ആകുമ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്കൊരു ഒരു ഒരു ഫ്രീഡം ഉണ്ട്. മറ്റതുപോലെ അല്ല, മറ്റേ അവിടെ ഒരു ഒബ്ലിഗേഷൻ വരും, നമുക്ക് ഇന്ന ആൾ തന്നതാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ എന്തായാലും ആ ചെയ്തത് മോശമായിപ്പോയി. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോലെ തന്നെ ഈക്വലായിട്ട് എല്ലാ ലാംഗ്വേജിലുള്ളവരെയും കാണണമെന്നുള്ളൊരു സാധനമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ ഫോൺ ഒരിക്കലും ഇപ്പോൾ സജസ്റ്റ് ചെയ്യത്തില്ല. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഇപ്പോൾ ആസ് എ യൂസർ ഞാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഫോൺ. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും ഒരു വർഷം കൊണ്ട് എന്താണ് ഈ ഫോൺ, എങ്ങനെയാണ് ഈ ഫോൺ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ മികവ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനും പറയുന്നത് ഒരു അടുത്ത വർഷത്തെ നത്തിങ് ഫോൺ എല്ലാവരും നോക്കിക്കാണുക. ഈ വർഷത്തത് ഇതൊരു ട്രയൽ ബേസിസ് ആണ്. പിന്നെ ഐ ഫീൽ ദ പ്രൈസ് ഇസ് ഓൾസോ ഓവർ പ്രൈസ്ഡ്. എന്നാലും കാണാം, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എടേ, അപ്പോൾ ലൈക്ക് ഈ വീഡിയോ ഒക്കെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം എടേ. എന്തോന്നടേ ഈ ചുമ്മാ ശരിയെന്ന്.